എല്ലാ രേഖകളും കൊടുത്ത് അപേക്ഷിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ അനുമതി കൊടുക്കണം, ഇല്ലെങ്കിൽ ഡീംഡ് ടു ബി സാങ്ഷൻഡ് എന്നാണ്, കിട്ടിയതായിട്ട് തുല്യമായി. ഇപ്പം ഞങ്ങൾ കണ്ടിട്ടുള്ളത് 100 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം മന്ത്രി, സെക്രട്ടറിമാർ, KSIDC, കിൻഫ്ര എല്ലാവരും ഇരുന്ന് പ്രസൻറ്റേഷൻ കാണും. ശരി, അത് കുഴപ്പമില്ല. എക്സ്പെർട്സുകളൊക്കെയാണ് ഇവർ, അപ്പോൾ നമ്മളൊരാളെ ചുമതലപ്പെടുന്നു ഒരു ഉദ്യോഗസ്ഥന്, പിന്നെ അദ്ദേഹം അത് ഫോളോ അപ്പ് ചെയ്തോളാം. അതായത് 100 കോടി രൂപയ്ക്ക് നിക്ഷേപത്തിന് തയ്യാറായി വന്നാൽ മിനിസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർ 100 കോടിക്ക് മുകളിലാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ആലോചിക്കും ഒരു ദിവസം തന്നെ ഫിക്സ് ചെയ്യാനൊക്കെ. അത് നല്ലൊരു ആശയമാണ്. പിന്നെ നമ്മൾ മീറ്റ് ദ മിനിസ്റ്റർ കഴിഞ്ഞാലും എന്നാൽ CM എന്നോട് പറഞ്ഞു ഇത് കൊള്ളാം, പക്ഷെ ഫോളോ അപ്പ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ IAS ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതലയാണ്. അതെ, അത് വളരെ സാധാരണ. ഇപ്പോൾ 3 പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലയിലൊന്നും ചാർജ് എടുക്കേണ്ട കാര്യമില്ല, പക്ഷേ അദ്ദേഹം 3 ജില്ലയുടെ ചാർജ് ഉണ്ട്. അവർ നല്ല രീതിയിൽ അത് ഫോളോ. ഇപ്പോൾ ഞാൻ എറണാകുളം പോയി, എനിക്ക് മുഴുവൻ അന്ന് കേൾക്കാൻ പറ്റിയില്ല, കാരണം 2 മണി കഴിഞ്ഞിട്ടും ഒരു ഭാഗം കേട്ടുള്ളൂ കുറച്ചുകൂടി. അപ്പോൾ ആ 2-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബാക്കി എല്ലാവരും കേൾക്കുകയാണ്. ബാക്കി കോട്ടയം തിരുവനന്തപുരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഫോളോ അപ്പ് ഇപ്പോൾ അവിടെ രാജമാണിക്കും ഇവിടെ ഹരികിഷോറും രണ്ടുപേരും അത് ചെയ്യാണ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫോളോ അപ്പ് സിസ്റ്റം കൂടി, അതിലൊരു പാളിച്ചകൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതെ, നമ്മുടെ ഇതിലേക്ക് വന്ന താങ്കൾ നിയമവകുപ്പ് മന്ത്രിയാണ്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം രാജ്യത്തെ പരമോന്നത നീതിപീഠം ഒരു വിധി പ്രസ്താവിച്ചു നിയമസഭാ കയ്യാങ്കളി കേസിൽ. അതിൽ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, പക്ഷേ പാർട്ടി പറഞ്ഞു കഴിഞ്ഞ് മുഖ്യമന്ത്രിയും പറഞ്ഞു രാജിവെക്കേണ്ടതില്ലെന്ന്. നിയമമന്ത്രി എന്നുള്ള നിലയിൽ എന്ത് പറയുന്നു? അതിൽ മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല, അത് വളരെ കറക്റ്റാണ്. കാരണം ഇത് ഈ സുപ്രീം കോടതി പരിശോധിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. നിയമസഭയുടെ പ്രിവിലേജ് ആണോ അല്ലയോ, അതാണ് അവരുടെ അതിനകത്ത് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അവർ സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് പ്രിവിലേജ് ഇല്ല, ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ക്രിമിനൽ ഇതാണ്, അത് വിചാരണ നേരിടട്ടെ. അതാണ് ധാർമ്മികതയുടെ പ്രശ്നമുണ്ടോ? ഇല്ല, അതാണ് വിധി. നമ്മുടെ നീതി ന്യായ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്. ഇന്നസെൻസ് അവസാന നിമിഷം വരെ നമ്മൾ, അതാണ് ഇന്ത്യൻ നീതി. അപ്പോൾ ഈ വിചാരണയിലൂടെ മാത്രമാണ് കുറ്റക്കാരനാണോ എന്ന് തീർപ്പേൽപ്പിക്കാൻ പറ്റും. അത് കീഴ്ക്കോടതിയിലാണ്. അവിടുത്തെ ഇവിടെ ഇപ്പോൾ പറയുകയാണ്, ഇപ്പം ഇദ്ദേഹത്തെ പോലൊരു ജനപ്രതിനിധി ഇങ്ങനെ ചെയ്തു തെറ്റായിപ്പോയി എന്നൊരു പരാമർശം ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ ഒന്നുമില്ല, ഒരു പരാമർശമില്ല. ഈ പ്രശ്നമാണ്, അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിധി രാജ്യം ഇനി ചർച്ച ചെയ്യേണ്ടി വരും. ഇന്ന് മുഖ്യമന്ത്രി കുറേ ഇൻസിഡൻസ് പറഞ്ഞു, കേട്ടിട്ടുണ്ടാവുമല്ലോ, പാം ഓയിൽ കേസ് ഉൾപ്പെടെയുള്ള അതല്ല പല നിയമസഭകളിലും. കയ്യാങ്കളിയെക്കുറിച്ച് ഞാൻ രാജ്യസഭയിലുള്ളപ്പോഴാണ് വനിതാ ബിൽ, രാജ്യസഭ പൊതുവേ നല്ല സഭയായിരുന്നു, ഇപ്പൊക്കെ മാറി തുടങ്ങി അന്നത്തെ കാലത്ത്. പക്ഷെ അന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, വനിതാ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര എതിർപ്പായിട്ട് ഒരാൾ ബഹളുണ്ടായിരുന്നു, ഗ്ലാസ്സിൽ വെള്ളം ചോദിച്ചു. അപ്പോൾ വെള്ളം കൊടുക്കും, ഇവിടുത്തെ പോലെ എപ്പോഴും വെള്ളം വരില്ല, പുറത്തുള്ളത് ഈ അടുത്ത് പൊട്ടിച്ചു നേരെ. വനിതാ ബില്ലിന് ഓർക്കുന്നുണ്ടല്ലോ അത്, പക്ഷേ അതിനകത്ത് തന്നെ പിന്നാളെ പുറത്ത്. പക്ഷെ അത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇവിടെ ചെയ്തതിന് ചെയ്തോണ്ട് അതല്ല, പക്ഷെ അതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ ശരിയോ തെറ്റോ അത് അങ്ങനെ ചെയ്യാമോ എന്നുള്ള കാര്യം ഡിബേറ്റബിൾ, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാമോ, ആ ഘട്ടത്തിൽ അങ്ങനെ ആണോ വേണ്ടിരുന്നത്, അങ്ങനെ അല്ലോ, ഇതൊക്കെ ചർച്ച ചെയ്യാം. അതിലേക്കാണ് ഞാൻ പോകുന്നത്.